Hi friends, ellavarkkum nammude innathe pudhiya video ilekku swagatham. Nammal innu undakkan povunnathu ee kappayum chembum nendrakkayum kooda ittittu oru puzhukkaanu. Appo nammude video ilekku poyalo adinu munpayi aadimayittanu ningal ente video kaananengil devayi ente channel onnu subscribe cheyyan marakkarude. Ini idu namukku onnu clean cheythu eduthittu varam. ഞാൻ ഇവിടെ കപ്പയുടെ തൂലി കളഞ്ഞ കുത്തി കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏത്തയ്ക്ക അരിഞ്ഞത് പിന്നെ ചേമ്പ് നന്നായിട്ട് തൂലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ജീരകം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാൻ പകുതി സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് നാല് വെളുത്തുള്ളി നമ്മൾ പുഴുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേമ്പോട് ചേർത്ത് കൊടുക്കാം ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് സവാള ഇനി നമുക്കിതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ അരപ്പ് ഇവിടെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് മൂടി വെച്ച ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കപ്പയെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കുറച്ച് കപ്പ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബീഫ് കറിയും കൂടെ വെച്ച് കൊടുക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് മീൻകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും